നമസ്കാരം. ഇൻസുലിൻ്റെ അഭാവം കാരണം ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ നമ്മൾ വീണ്ടും വീണ്ടും ഇവിടെ ചർച്ച ചെയ്തിട്ടുണ്ട്, ശരിയല്ലേ? ഇൻസുലിൻ്റെ ആധിക്യം ഹൈപ്പോഗ്ലൈസീമിയ ഉളവാക്കുന്നു എന്നും നമുക്കിവിടെ അറിയാം. ഇനി ഇന്നത്തെ ഈ ലക്കത്തിൽ വളരെ സങ്കീർണമായതും വളരെ അപൂർവമായതും എന്നാൽ വളരെ രസകരമായിട്ടുള്ളതും ഒരു അവസ്ഥയെക്കുറിച്ചാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അതായത് ഏഷ്യൻ ഭൂഖണ്ഡത്തിൽ മാത്രം കണ്ടുവരുന്നതും പ്രത്യേകിച്ച് ജപ്പാൻ പോലത്തെ ചില രാജ്യങ്ങളിൽ മാത്രം മുമ്പ് കണ്ടുവന്നതും ആയ ഒരവസ്ഥയാണ്. അപ്പോൾ എന്തിനാണ് ഇവിടെ പറയുന്നത്? ജപ്പാനാണോ? അല്ല, ജപ്പാനിലാണ് കണ്ടുവരുന്നെങ്കിലും ഇപ്പോൾ ഈ അടുത്ത കാലത്ത് നമ്മുടെ നാട്ടിലും റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരവസ്ഥയാണത്. അപ്പോൾ ഈ അവസ്ഥയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണം ഹൈപ്പോഗ്ലൈസീമിയാണ്. അപ്പോൾ ഹൈപ്പോഗ്ലൈസീമിയ തുടർച്ചയായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവുന്ന രോഗികളിൽ ഹൈപ്പോഗ്ലൈസീമിയയ്ക്ക് കാരണമായി ഇതും കൂടി പരിഗണിക്കേണ്ടത് അത്യാവശ്യമാണ് എന്ന് പറയാനാണ് ഞാനിവിടെ ആഗ്രഹിക്കുന്നത്. അപ്പോൾ എന്താണ് ഈ അവസ്ഥ? ഈ അവസ്ഥയുടെ പേര് ഹിറാറ്റ ഡിസീസ് എന്നാണ്. ഹിറാറ്റ ഡിസീസ് കേട്ടിരിക്കാൻ വഴിയില്ല, കാരണം അപൂർവമായിട്ടുള്ള ഒരു അവസ്ഥയാണത്. ഇതിൻ്റെ പ്രധാനപ്പെട്ട ഇതിനെ അനുകൂലിക്കുന്ന, അതായത് ഈ ഒരു ഡയഗ്നോസിസിനെ അനുകൂലിക്കുന്ന പ്രധാനപ്പെട്ട സ്ഥിതിവിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്ന്, ഹൈപ്പർ ഇൻസുലിനീമിയ, അതായത് ഇൻസുലിൻ്റെ അളവ് വളരെ കൂടുതലും ഹൈപ്പർ ഇൻസുലിനീമിക് ഹൈപ്പോഗ്ലൈസീമിയ. അപ്പോൾ ഈ വ്യക്തിക്ക് തുടർച്ചയായി ഹൈപ്പോഗ്ലൈസീമിയ വന്നുകൊണ്ടേ ഇരിക്കും. പ്രമേഹ രോഗിയല്ല, ദയവായി ശ്രദ്ധിക്കുക. അപ്പോൾ പ്രമേഹത്തിന് വേണ്ടിയുള്ള മരുന്നുകൾ, ഇൻസുലിൻ ഉൾപ്പെടെ യാതൊരു മരുന്നുകളും ഈ വ്യക്തി എടുക്കുന്നില്ല. എന്നാൽ തുടർച്ചയായ ഹൈപ്പോഗ്ലൈസീമിയ ഉണ്ടാവുന്നുണ്ട്. അങ്ങനെയുള്ളപ്പോഴാണ് നമ്മൾ ഇൻസുലിൻ ആൻറ്റിബോഡീസ് നോക്കുന്നത്. അപ്പോൾ ആൻറ്റിബോഡീസ് പോസിറ്റീവായിട്ട് കാണപ്പെടുന്നു. അപ്പോൾ ആൻറ്റിബോഡീസ് പോസിറ്റീവായിട്ട് കാണപ്പെടുന്ന അവസ്ഥയ്ക്ക് സാധാരണ നമ്മൾ ഇൻസുലിൻ ആൻറ്റിബോഡീസ് കാണുന്ന അവസ്ഥയ്ക്ക് സാധാരണ നമ്മൾ ടൈപ്പ് 1 പ്രമേഹമാണ് ഉള്ള ഒരു വിശേഷണമാണ് കൊടുക്കാറുള്ളത്, അല്ലേ? പക്ഷേ ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, പേഷ്യൻറ്റിൻ്റെ ബ്ലഡ് ഷുഗർ കൂടിയിരിക്കുന്ന അവസ്ഥയെക്കാളും നമ്മൾ കാണുന്നത് വല്ലാണ്ട് കുറഞ്ഞിരിക്കുന്ന അവസ്ഥയാണ്. അതായത് തുടർച്ചയായ ഹൈപ്പോഗ്ലൈസീമിയ, അതാണ് പ്രശ്നം. അപ്പോൾ കൺഫ്യൂഷനായി. അതായത് ഇൻസുലിൻ ലെവല് വളരെ കൂടുതലായിട്ട് കാണപ്പെടുന്നുണ്ട്. അപ്പോൾ രക്തത്തിൽ ഇൻസുലിൻ ലെവൽ നമ്മൾ അളക്കുമ്പോൾ അത് വളരെ കൂടുതലായിട്ട് കാണപ്പെടുന്നു. പേഷ്യൻറ്റിന് തുടർച്ചയായ ഹൈപ്പോഗ്ലൈസീമിയ ഉണ്ടാകുന്നു. പ്രമേഹത്തിൻ്റെ യാതൊരു ഹിസ്റ്ററിയും ഈ വ്യക്തിക്കില്ല. പ്രമേഹത്തിന് മരുന്നുകളും ഒന്നും കഴിക്കുന്നില്ല. ഇൻസുലിൻ ഉൾപ്പെടെ ഒരു മരുന്നും പേഷ്യൻ്റ് കഴിക്കുന്നില്ല. ഇൻസുലിൻ ആൻറ്റിബോഡീസ് നമ്മൾ അളന്നപ്പോൾ ഇൻസുലിൻ ആൻറ്റിബോഡീസ് വളരെ കൂടുതലാണ് എന്ന് കാണുകയും ചെയ്തു. അപ്പോൾ ഹൈപ്പർ ഇൻസുലിനീമിക് ഹൈപ്പോഗ്ലൈസീമിയ അലോങ് വിത്ത് ആൻറ്റിബോഡീസ്. അപ്പോൾ ഒരു ഓട്ടോ ഇമ്മ്യൂണിറ്റിയുടെ അവിടെ പ്രശ്നമുണ്ട്, അല്ലേ? ഈ ഒരു അവസ്ഥയ്ക്കാണ് ഹിറാറ്റ ഡിസീസ് അല്ലെങ്കിൽ ഇൻസുലിൻ ഓട്ടോ ഇമ്മ്യൂൺ സിൻഡ്രോം, IAS എന്ന് പറയുന്നത്. IAS എന്ന് നമ്മൾ സർവ്വസാധാരണമായിട്ട് ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് അല്ലെങ്കിൽ കളക്ടർമാരുടെ ഉദ്യോഗം എന്നാണ് വിശേഷിപ്പിക്കുന്നതെങ്കിലും ഇവിടെ അതൊന്നുമല്ല വിഷയം. ഇവിടെ ഒരു പ്രത്യേക രീതിയിൽ പെരുമാറുന്ന ഒരവസ്ഥ. ഈ ആൻറ്റിബോഡി ഉണ്ടാവുന്നത്, ഓട്ടോ ഇമ്മ്യൂണിറ്റി എന്തുകൊണ്ട് ഉണ്ടാവുന്നു എന്നുള്ള പഠനങ്ങൾ വീണ്ടും ചില രസകരമായിട്ടുള്ള വസ്തുതകളിലേക്കാണ് വിരൽ ചൂണ്ടിയത്. അതായത് ഒന്ന്, ചില മരുന്നുകൾ, ഇപ്പം മെത്തിമസോൾ എന്ന് പറഞ്ഞൊരു മരുന്നുണ്ട്, പിന്നെ സർവ്വസാധാരണമായിട്ട് ഉപയോഗിക്കുന്ന ആൽഫ ലൈപോയിക് ആസിഡ് ALA യെക്കുറിച്ച് നിങ്ങൾ ചിലരെങ്കിലും കേട്ടിരിക്കാനാണ് സാധ്യത. പിന്നെ ഐസോനിയാസിഡ്, അതായത് ഈ ട്യൂബർക്കുലോസിന് TB കൊടുക്കുന്ന INH എന്ന് പറഞ്ഞ സാധനമുണ്ട്. പിന്നെ ഡി പെനിസിലമിൻ എന്ന് പറഞ്ഞ വേറൊരു മരുന്നുണ്ട്. സർവ്വസാധാരണമായിട്ട് ഇതിൽ ഉപയോഗിക്കുന്നതായിട്ട് ഞാൻ അറിഞ്ഞിട്ടുള്ളത് ALA, ആൽഫ ലൈപോയിക് ആസിഡ് എന്നുള്ളൊരു മരുന്നാണ്. ആൽഫ ലൈപോയിക് ആസിഡ് ന്യൂറോപ്പത്തിക്ക് കൊടുക്കുന്ന ഒരു മരുന്നാണ് ചില സ്ഥലങ്ങളിൽ. ഈ ആൽഫ ലൈപോയിക് ആസിഡിലൊരു സൾഫൈഡ്രൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ രാസ എന്താ ആ ഒരു ഒരു മോളിക്യൂളിൽ, അതായത് മോളിക്യുലർ സ്ട്രക്ചറിൽ ഒരു സൾഫൈഡ്രൽ ഗ്രൂപ്പ് ഉണ്ട്. ഈ സൾഫൈഡ്രൽ ഗ്രൂപ്പാണ് ഓട്ടോ ഇമ്മ്യൂണിറ്റിക്ക് കാരണം
എന്ന് ചില പഠനങ്ങൾ തെളിയിച്ചു. അപ്പോൾ ഈ നമ്മുടെ രാജ്യത്ത് ഈ പറയുന്ന IAS എന്നുള്ള ഹിറാറ്റ ഡിസീസ് കണ്ടുപിടിച്ചെടുത്ത ചില വ്യക്തികളല്ല, വ്യക്തികളെല്ലാവരും ALA കഴിച്ചുകൊണ്ടിരുന്നവരാണ്. ALA എല്ലാ മെഡിക്കൽ ഷോപ്പിലും കിട്ടുന്ന സാധനമാണ്. അപ്പോൾ ALA കഴിക്കുന്നവർക്ക് എല്ലാവർക്കും ഇതുണ്ടാവും എന്നല്ല പറഞ്ഞ്, ഇതുണ്ടാവുന്ന എല്ലാവരും ALA കഴിച്ചുകൊണ്ടിരുന്നവരായിരുന്നു. അപ്പോൾ ഒരു കോസ് ഇഫക്റ്റ് റിലേഷൻഷിപ്പ് അവിടെ എസ്റ്റാബ്ലിഷ്. പിന്നെ സൾഫൈഡ്രൽ ഗ്രൂപ്പാണ് ഇതിന് കാരണം എന്നുള്ള തെളിവും ഇതിന് അനുകൂലിക്കുന്നതായിരുന്നു. അതിനാൽ ഈ പറയുന്ന വ്യക്തികൾക്ക് സ്ഥിരമായിട്ട് ഹൈപ്പോഗ്ലൈസീമിയ ഉണ്ടാവുന്നുണ്ടെങ്കിൽ, ഇവർ പ്രമേഹ രോഗികളല്ല എങ്കിൽ, അതേപോലെ ഇവർക്ക് ഓട്ടോ ഇമ്മ്യൂണിറ്റിയുടെ ഫീച്ചേഴ്സ് ഉണ്ടെങ്കിൽ, അപ്പോൾ ഓർമ്മ വേണം, എൻഡോജീനസ് ഹൈപ്പർ ഇൻസുലിനീമിക് ഹൈപ്പോഗ്ലൈസീമിയ. എൻഡോജീനസ്, അതായത് ശരീരത്തിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ഉണ്ടാവുന്ന ഇൻസുലിൻ്റെ എതിരെ ശരീരം ഉൽപ്പാദിപ്പിക്കുന്ന ഓട്ടോ ആൻറ്റിബോഡീസ്. അപ്പോൾ സാധാരണ ഓട്ടോ ആൻറ്റിബോഡീസ് ഇൻസുലിൻ എന്നുള്ള ആ തന്മാത്രയെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ അർത്ഥം, അതിൻ്റെ ഫലമായിട്ട് ഷുഗർ തീരെ വല്ലാണ്ട് കൂടിപ്പോവുകയാണ് ചെയ്യുന്നത്. അതിനാണല്ലോ Type 1 Diabetes എന്ന് നമ്മൾ പേര് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഇവിടെ എല്ലാം തലതിരിഞ്ഞ ഒരു രീതിയിലാണ് കിടക്കുന്നത്. ഹൈപ്പർ ഇൻസുലിനീമിയുണ്ട്, ഇൻസുലിൻ്റെ അളവ് വളരെ കൂടുതലാണ്. ഈ കൂടിക്കിടക്കുന്ന ഇൻസുലിൻ്റെ എതിരെ ഓട്ടോ ആൻറ്റിബോഡീസും ഉണ്ട്, ആൻറ്റിബോഡി എന്താ ഇതും ഉൽപ്പാദനവും നടക്കുന്നുണ്ട്. എന്നാൽ ഈ വ്യക്തി പുറമേ നിന്നുള്ള ഇൻസുലിൻ ഒന്നും എടുക്കുന്നില്ല, എക്സോജീനസ് ഇൻസുലിൻ ഒന്നും തന്നെ ഇല്ല. ഈ വ്യക്തിക്ക് തുടർച്ചയായിട്ട് ഹൈപ്പോഗ്ലൈസീമിയ ഉണ്ടാകുന്നു. അപ്പോൾ ഈ മരുന്നുകളും ഇവയ്ക്ക് ഈ ഒരു അവസ്ഥയ്ക്ക്, ഹിറാറ്റ ഡിസീസ് എന്ന് പറയുന്ന, എന്തുകൊണ്ടാണ് ഹിറാറ്റ ഡിസീസ്, ജപ്പാനിലാണ് ഇത് ആദ്യം കണ്ടുപിടിച്ചെടുത്തതും അവിടുത്തെ ഒരു ശാസ്ത്രജ്ഞനാണ് ഇതിനെക്കുറിച്ച് ആദ്യമായി ഒരു വിശദമായിട്ടുള്ള ഒരു രീതിയിൽ പറഞ്ഞതും. അതുകൊണ്ട് അതിന് ഹിറാറ്റ ഡിസീസ് എന്ന് പറയുന്നു. IAS ആണ് എന്നാണ് നമ്മളിവിടെ ഇതിനെ അറിയുന്നത്. അതായത് ഇൻസുലിൻ ഓട്ടോ ഇമ്മ്യൂൺ സിൻഡ്രോം. അപ്പോൾ രസകരമായിട്ടുള്ള ഈ സ്ഥിതിയെക്കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാൻ മടിക്കേണ്ട. നന്ദി, നമസ്കാരം. നിങ്ങൾ ഈ കണ്ട വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി നിങ്ങളുടെ ബന്ധുക്കൾക്കും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഇത് കൈമാറുക, അവരുമായിട്ട് ഇത് ഷെയർ ചെയ്യുക, ഇതിന് സബ്സ്ക്രൈബ് ചെയ്യാൻ അവരെ പ്രേരിപ്പിക്കുക, കൂടെ ഇതിൻ്റെ കൂടെ കാണുന്ന ആ ബെൽ ഐക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും പറയുക. വളരെ നന്ദിയുണ്ട്. നമസ്കാരം.